ഈ ഏഴുമുന്ന കരയിൽ എന്തനീതി നടന്നാലും അവിടെ സണ്ണിച്ചായൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. സണ്ണിച്ചായൻ ഏഴുമുന്നല്ലേ മെഗാസ്റ്റാറല്ലേ. ഈ സർക്കിൾ ഇൻസ്പെക്ടർ സല്ലു അല്ലേ. എന്താ സാറേ തന്തയില്ലാത്തരം കാണിച്ച സർക്കിൾ അല്ല അവന്റെ അച്ഛന്തമ്പരാരും ഞാൻ തല്ലി മടിക്കേരി കൊണ്ടായിട്ടുണ്ടല്ലോ കൂടും പിന്നെ തന്തയെ പോപ്പാട്ടം ചെയ്യാൻ ഒരു ആംബുലൻസ് കൊണ്ട് വരാൻ പറ തണ്ണിയാ പറയുന്നേ തണ്ണി തരകൻ ഏഴു മണി തരകൻ എന്റെ വഴി തുടങ്ങാൻ ഞാൻ ആണെന്നേരം നോക്കില്ല മാറ. അതെഡി ടീച്ചറിന്റെ രണ്ടാമത്തെ മകന അത് ബിജോ ഇളയച്ച പള്ളിപ്പറമ്പിൽ അടക്കിപ്പോയ എനിക്ക് തിരിച്ചു കിട്ടൂല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പൊകച്ചിലും നീറ്റിലും മാറാൻ ഇക്ക അഞ്ച് അനുജന വേണം. നിന്റെ ഉള്ളിലെ മുറി ഉണങ്ങാൻ നീ ചോദിക്കുന്നത് എന്റെ അനിയന്റെ ചോരയാ. അതെനിക്ക് തരാൻ കഴിയില്ല ബാബു. എന്റെ കൂടപ്പിറപ്പുകളുടെ പ്രാണൻ അതെനിക്ക് വേണം. അന്റ കയ്യും കാലും വെട്ടിയെടുക്കണ ചെക്കനെ കിട്ടണച്ചാലേ ഈ ബാബ അതിന് മടിക്കൂരിടാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മതിലിന്റെ വലിപ്പം കെട്ടുന്ന ധൈര്യം കാണിച്ച് മുന്നോട്ട് ദാ. ഇതിനപ്പുറം കടന്നാൽ അമ്പർ ആലിക്കും സാഹിബിന്റെ മൂത്ത മോൻ ബാബയ്ക്ക് അനിയന്റെ ഖബറെടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളോമ്പരം കലന്ത കുട്ടിയാക്കിയ ശിക്ഷണ തല്ലുപിടിയിലെ മാധവനുണ്ണി അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാമറം നായിന്റെ മക്കളോട് വെട്ടി അരിയിടാ പന്നീന്റെ മോനെ. ഇല്ലിക്കളുടെ പായയുടെ മോനല്ലേ. ആ എനിക്ക് പറയാനൊരു തന്തയുണ്ട്. വേറെ ചിലരോടൊക്കെ തന്ത ആരാണെന്ന് ചോദിച്ചാലേ അമ്മ വീട്ടുകാരാണെന്നോ രാജപരമ്പരയാണെന്നോ ഇവാൻ ബേഷ്കാരുടെ അനന്തരവനാണെന്നോ ഒക്കെ പറയാനേ ഒക്കെ അടിച്ച് നിർത്തുകയുമായ ചുട്ടുകളയും പട്ടി കഴുവളവന്മാരെ ആര്യം പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിച്ചെത്തി കണ്ടോളാം. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നുമല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കടന്നിട്ട് വേണ്ട. തോറ്റവരാണെന്ന് ചരിത്രം ഉണ്ടാക്കി, ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടു. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം. മോനെ, ഗ്യാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്, കളി കാണാനും. ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. ഈ വക എല്ലാ കളിയും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നെ നീ കളി പഠിപ്പിക്കാൻ വരല്ലേ, മനസ്സിലായോ? പുലിമടേ കയറി വെട്ടാൻ മാത്രം ചങ്കറുപ്പ് ഉണ്ടോ എവിടെ നിനക്ക്? എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നു. പറഞ്ഞാൽ ഞാൻ അങ്ങ് പോകും വന്ന പോലെ. ആ നീയൊക്കെ അരട്ട് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. Come on, speak my language, speak in English, man. Yes, I can speak your language, but you cannot speak mine. Your language, any fool can. Well, then you too can. Come on, paranam, can you say ambalapura? Ambalapusha, what is that? Pusha illa saipe pura puambalathinida ambalapura enda valangu thana daavine. തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജ് കവാത്ത് പഠിപ്പിക്കുന്ന സാറന്മാർ പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടെ ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച വിടാവുന്നു. ആന്റി ഗുണ്ടാസൽ ചീലേത്രി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ ബുദ്ധി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും. മുന്നേ പോയി നിൽക്കില്ല, വിട്ടുക്ക് വരയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്കും വരഞ്ഞിടാൻ പിള്ളേരെ. വികടകുമാരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ നമുക്കവിടെ
പേജിൽ ഇടുമെന്ന് ചോദിക്കാൻ നമുക്ക് പോവാന്നും പറഞ്ഞ് ബോബൻചേട്ടനെ വിളിച്ചു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നേക്കാണ്. അപ്പൊ എന്താണ് നമുക്ക് ചോദിച്ചു. അപ്പൊ പുള്ളിയോട് നീ ഇതെന്താണ് എല്ലാരും കൂടി എല്ലാ എന്റെ പേജിൽ തന്നെ ഇട്ടാ മതിയാ. നിന്റെ കൈയൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ വീണിട്ട് എന്റെ കൈ ഒടിഞ്ഞത്. നമ്മളത് ശരിയായി. ആ സെന്റിമെന്റ്സ് വെച്ചിട്ട് ഞാനത് ചെയ്യാം. അത്രയും പാവം മനുഷ്യനാണ്.